ഇന്ത്യയിലെ 9 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ ജെഇഇ മെയിൻ എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഫ്രെഡി ജോർജ് റോബിനാണ് നമ്മുടെ ഒപ്പം ഇപ്പോൾ അതിഥി ആയിരിക്കുന്നത്. അദ്ദേഹം ഓൾ ഇന്ത്യ റാങ്ക് 98 കരസ്ഥമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ബെർലിൻ്റെയും അഭിമാനമായ ഫ്രെഡിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഫ്രെഡിക്ക് ബെർലിൻ്റെ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ. ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഫ്രെഡിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ? എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസ്, ഐ മീൻ ഫാമിലിയിൽ എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദർ, ചേച്ചിമ്മ, അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ബ്രില്ല്യൻ്റ്, പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രില്ല്യൻ്റിൽ മറ്റേ ക്ലാസ് ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ്, ഐ മീൻ ബ്രില്ല് സർ, പിന്നെ അവരുടെ ലൈബ്രറി ഫെസിലിറ്റി, അവരുടെ എക്സാംസ്. IIT എന്ന സ്വപ്നം ഫ്രെഡിക്ക് എന്നു മുതലാണ് ഒരു മനസ്സിൽ തോന്നിയത്? വെൽ, IIT എന്ന് പറഞ്ഞൊരു സ്വപ്നം എനിക്ക് ഇപ്പോഴാണ് ലൈക്ക് ബ്രില്ല്യൻ്റ് ചേർന്നിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത്. എനിക്കിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രില്ല്യൻ്റിൽ ജോയിൻ ചെയ്തത്. ഫ്രെഡിയുടെ വിജയത്തിൽ അമ്മയുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഈ അവസരത്തിൽ അമ്മ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഫ്രെഡി പറഞ്ഞ കാര്യം ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും ആ സമയം നന്നാവണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾ ഞാനും. എൻ്റെ പേരൻസിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലാണ്. പുള്ളിയും എക്സാം ആകുമ്പോഴത്തേക്കും വരികയും ഒരാഴ്ച നിൽക്കുകയും എക്സാമിന് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളിലും വളരെ എൻ്റെ കാര്യങ്ങളെല്ലാം നല്ലപോലെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ബ്രില്ല്യൻ്റിനോട് ഭയങ്കരമായ ഒരു കടപ്പാടുണ്ട്. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് സിസ്റ്റം അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും എല്ലാ കാര്യങ്ങളും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ് ടീച്ചേഴ്സിന് അറിയാം. പിന്നെ ബിനിൽ സാറിനെ എനിക്ക് ഈ കാര്യത്തിൽ മറക്കാൻ പറ്റില്ല. ഇവനൊരു ഫോക്കസ് ഇല്ലായിരുന്നു. ഇവനിങ്ങനെ കുറച്ച് മാർക്കുകളൊക്കെ എവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലേക്ക് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയത് ബിനിൽ സാറ്. അപ്പോൾ ശ്രീനാഥ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ബിനിൽ സാർ ഇങ്ങനെ ഒരാളുണ്ട്, ബിനിൽ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം ബിനിൽ സാറിനോട് ഡോക്ടറൊന്ന് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയോ ബിനിൽ സാറ് വന്നതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് ഫോക്കസ്ഡായി. കുറച്ചും കൂടി മറ്റേ അവന് മാർക്കൊന്നും വേണ്ട, എനിക്ക് അറിവ് നേടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. കുറച്ചും കൂടി റാങ്കും കാര്യങ്ങളും ഒക്കെ ഇത്തിരിയും കൂടി ഒന്ന് ഫോക്കസ്ഡായി. പിന്നെ ചേച്ചിയമ്മ, ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് അവനെ എല്ലാ കാര്യങ്ങളും നോക്കി, അവൻ്റെ ഫുഡും കാര്യങ്ങളും ഞാൻ ഹോസ്പിറ്റലാകുമ്പോഴെല്ലാം നോക്കുന്നു. പിന്നെ അവൻ്റെ ബ്രദർ ഇപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഒരു കളക്റ്റീവ് എഫേർട്ട് കൊണ്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ നടന്നത്. അതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ JEE അഡ്വാൻസ്ഡ് എക്സാം June 4 ഫ്രെഡിയുടെ ഫ്രണ്ട്സും മറ്റു കുട്ടികളും എക്സാം എഴുതുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? പറ്റാമാത്രം ടെസ്റ്റ് എഴുതുക, നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾക്ക് വേണ്ടിയ കറക്ഷൻസ് നമ്മൾ തന്നെ വരുത്തണം. പിന്നെ ഈ റാങ്കൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ചില ദിവസം കിട്ടും, ചില ദിവസം കിട്ടില്ല. ഒരു എക്സാം എന്ന് പറയുകയാണെങ്കിൽ രണ്ട് സമയത്ത് എഴുതിയാൽ സെയിം മാർക്ക് കിട്ടില്ല, സെയിം റാങ്ക് കിട്ടില്ല. അപ്പം ഒരു എക്സാമിന് കുറേ വേരിയബിൾസ് ഉണ്ട്, ഒരെണ്ണം മാത്രമാണ് നമ്മുടെ പഠിപ്പ്. അപ്പം നമ്മൾ പറ്റാവുന്ന അത്രയും പഠിച്ചിട്ട് പോകണം, നന്നായിട്ട് പെർഫോം ചെയ്യണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് നമ്മുടെ കയ്യിലല്ല, എക്സാമിൽ ക്വസ്റ്റ്യൻ വരെ നമ്മുടെ കയ്യിലല്ല. അപ്പം കുറേയൊക്കെ ലൈക്ക് നമ്മുടെ കയ്യിലില്ല. നമ്മൾക്ക് പറ്റാവുന്ന അത്രയും എഫേർട്ട് നമ്മൾ ഇടണം, പക്ഷെ നമ്മൾ റിസൾട്ട് ഒന്നും ആഗ്രഹിക്കരുത്. ആസ് ഇൻ നമ്മുടെ മറ്റേ നമ്മുടെ എഫേർട്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, പക്ഷേ റിസൾട്ട്സ് നമ്മൾ ഒരിക്കലും നോക്കരുത്. അതാണ് ഞാനിപ്പം പറയുന്നത്. ഫ്രെഡി JEE അഡ്വാൻസ്ഡ് എക്സാമിലും ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ബ്രില്ല്യൻ്റ് ടീം ആശംസിക്കുന്നു. ഉന്നത വിജയമുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ച് നിർത്തുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.